ഓട്ടിസത്തെ അക്ഷരങ്ങൾ കൊണ്ട് തോൽപ്പിക്കുകയാണ് അമാൻ എന്ന 7 വയസ്സുകാരൻ. സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന കുട്ടി 7-ാമത്തെ വയസ്സിൽ ടാബ്ലറ്റിൽ കവിതകൾ എഴുതി തുടങ്ങി. പരിചയമില്ലാത്തവരെ കാണുമ്പോൾ ഓടി ഒളിച്ചിരുന്ന ബാലൻ ഇന്ന് അക്ഷരങ്ങളെ കൂട്ടുപിടിച്ച് ജീവിതത്തിൽ വിജയിക്കുകയാണ്. അമാന്റെ നാവിൻ തുമ്പത്തു നിന്ന് വാക്കുകൾ വരുന്നതിങ്ങനെയാണ്, പാതിമുറിഞ്ഞ്, ഒട്ടും വ്യക്തമാകാതെ ചെറിയൊരു ശബ്ദം മാത്രം. ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ പറയാൻ ശ്രമിക്കുകയാണ് ഈ 7 വയസ്സുകാരൻ. ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ഓടിയൊളിച്ചിരുന്ന, ഉറക്ക നിലവിളിച്ചിരുന്ന അമാൻ 11 കവിതകളാണ് എഴുതി തീർത്തത്. പേന വഴങ്ങാത്ത കൈകളെ തോൽപ്പിച്ച ടാബ്ലറ്റിൽ ഇംഗ്ലീഷ് വാക്കുകൾ കുറിച്ചു. പെറുക്കി വച്ച ആ വാക്കുകൾക്ക് കവിതയുടെ ഒഴുക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ആലുവയിലെ ആൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ സെന്ററിലെ അധ്യാപകരാണ്. ഓട്ടിസത്തെ തോൽപ്പിച്ച ടാബ്ലറ്റിൽ കുറിച്ച 11 കവിതകൾ ചേർത്തുവെച്ച് അമാൻസ് പോയംസ് എന്ന കവിതാ സമാഹാരം ഇറങ്ങി. 4 വയസ്സുള്ള കുട്ടി നോക്കണ കൂട്ടല്ല, സാധാ വലിയ ആളുകൾ പേപ്പർ വായിക്കണ കൂട്ടൊക്കെ ഇവനെല്ലാം മറച്ചു നോക്കുന്നത്, നോട്ട്ബുക്കും ടെക്സ്റ്റുകളെല്ലാം മറച്ചു നോക്കണേക്ക. അപ്പോഴാണ് നമുക്ക് അന്ന് നമുക്ക് വാക്കുകളും ക്വസ്റ്റ്യൻസൊക്കെ അവനോട് ടാബിലോട് ചോദിക്കാമെന്ന് പറഞ്ഞ്, പക്ഷെ അവൻ അതിനെല്ലാം കറക്റ്റ് മറുപടിയാണ് ടാബിലോട് ടൈപ്പ് ചെയ്ത് ചെയ്യണത്. അങ്ങനെയാണ് പിന്നെ ഓരോ ടോപ്പിക്ക് കൊടുക്കുമ്പോൾ ഇവൻ പോയം കറക്റ്റ് മീനിങ് ഫുള്ളായിട്ട് തന്നെ അവൻ ടൈപ്പ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു 11 പോയംസ് അവൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൽഫയം മാം പറഞ്ഞു, നമുക്ക് അവന് അത്രയും നല്ലൊരു കഴിവുണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ അറിയണം, നമുക്കൊരു ബുക്കായിട്ട് അത് പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഏപ്രിൽ 18 ആൽഫയുടെ 5-ാം വർഷം അവൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്തത്. മോം, ഡിയർ ഫിയർ, ഇയേഴ്സ് ഓഫ് ടിയർ, സാഡ് എൻഡ്ലെസ് നൈറ്റ്സ് ഓഫ് സ്ലീപ്ലെസ്നെസ്, ഡൗൺ വെൻ ദ ഡേയ്സ്, അപ് വെൻ ദ ഏജ്, റിയൽ ഗേൾ ഇൻ ലൈഫ്, ദ ഓൺലി ഗോൾ ടു ലൈഫ്. വയസ്സിലാണ് അമിത അമാൻ കവിതകൾ ആദ്യം എഴുതി തുടങ്ങിയത്. അമാൻ്റെ ആ കവിതകൾ 5 വയസ്സിൽ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ നമ്മളത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 11 കവിതകളായപ്പോഴാണ് ഒരു 5-ാം വർഷത്തിൽ നമ്മൾ അമാൻ്റെ ഒരു കവിത നമ്മൾ പബ്ലിഷ് ചെയ്തത്. അമാൻ്റെ ഈ ഒരു കഴിവ് ഇനിയും ഒരുപാട് നല്ല രീതിയിൽ വളർത്തണം. ഇപ്പോൾ അമാൻ്റെ അമാൻസ് പോയം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അവൻ്റെ ഒരു കവിത പബ്ലിഷ് ചെയ്തത്. മറ്റു കുട്ടികൾക്കൊപ്പം അമാൻ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ട്. കൂട്ടുകാർക്കൊപ്പം കളിക്കുകയും ചിരിക്കുകയും ചെയ്യും. മൂന്നാം ക്ലാസ്സിലെ ബോർഡിൽ എഴുതുന്നത് പുസ്തകത്തിലേക്ക് അമാൻ സ്വയം പകർത്തും. പുസ്തകങ്ങൾ വാങ്ങുന്നവർ നൽകുന്ന പണം അമാന്റെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുകയാണ്. സന്തോഷം എന്ന് പറയാൻ, ദൈവം ഇത്രയും നല്ലൊരു അനുഗ്രഹം അവന് കൊടുത്തല്ലോ. അതേപോലെ എല്ലാ മക്കൾക്കും ഓരോ കഴിവുകളുണ്ടാവും, അത് കണ്ടുപിടിക്കാൻ കഴിയണം. സന്തോഷം, ഇനിയും ഇതേപോലെ അവൻ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. 7 വയസ്സുകാരൻ്റെതിനേക്കാൾ സമ്പന്നമാണ് അമാന്റെ കൈവശമുള്ള വാക്കുകൾ. ആ വാക്കുകൾ ശബ്ദങ്ങളായി അമാനിൽ നിന്ന് കേൾക്കുന്നതിനായി കാത്തിരിക്കുകയാണ് അമാന്റെ കൂട്ടുകാർ. ഉമ്മ, ഉമ്മ, ഉമ്മയാണോ ഉമ്മയാണോ?